മറ്റ് നാല് സംസ്ഥാനങ്ങളോടൊപ്പം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് വ്യക്തമായ ആധിപത്യത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന് എബിപി സി വോട്ടർ സർവേ പ്രവചിക്കുകയാണ്. 81 മുതൽ 89 സീറ്റുകൾ വരെ നേടി എൽഡിഎഫ് അധികാരത്തിൽ തുടരുമെന്നാണ് സർവേ പറയുന്നത്. 49 മുതൽ 57 വരെ സീറ്റുകളാണ് യുഡിഎഫിന് പ്രവചിക്കുന്നത്. ബിജെപിക്ക് 0 മുതൽ 2 വരെ എന്ന നിലയാണ്. അതിൻ്റെ ഒരു ശരാശരി എടുത്ത് പരിശോധിച്ചാൽ എൻഡിഎക്ക് 1, യുഡിഎഫിന് 53, എൽഡിഎഫിന് 85 എന്ന് നാം കണക്ക് കൂട്ടേണ്ടി വരും. അങ്ങനെ യുഡിഎഫിന് ഭരണത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കില്ല എന്ന് പ്രവചിക്കുന്ന ഈ സർവേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൽ 46.7% ജനങ്ങളും പിണറായി വിജയനെയാണ് പരിഗണിക്കുന്നത് എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കണ്ടെത്തലാണ്. പിണറായി വിജയൻ എതിരാളികളില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത്. തൊട്ടു പിന്നിലുള്ള ഉമ്മൻചാണ്ടി 22.3% പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. നോക്കണം, 24% വ്യത്യാസത്തിലാണ് പിണറായി വിജയൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് ശൈലജ ടീച്ചറാണ്, 6.3% ആളുകളുടെ. അതിലും പിന്നിലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം. എന്തായാലും യുഡിഎഫിനെ നയിക്കാൻ ഉമ്മൻചാണ്ടിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഹൈക്കമാൻഡ് തീരുമാനം വന്നതിന് പിന്നാലെ വന്ന ഈ സർവേ ഫലത്തിൽ യുഡിഎഫിൽ ഇപ്പോഴും വിശ്വാസ്യതയുള്ള നേതാവ്, ജനപിന്തുണയുള്ള നേതാവ് ഉമ്മൻചാണ്ടിയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് ഹൈക്കമാൻഡിന് എന്തായാലും ആശ്വസിക്കാം. പക്ഷേ അപ്പോഴും യുഡിഎഫിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവും എൽഡിഎഫിൻ്റെ നേതാവും തമ്മിൽ 24% വ്യത്യാസമുണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചിക തന്നെയാണ്. ഇത് ഡിസംബർ മാസത്തിൽ നടത്തിയ സർവേയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ നേതാവായി പ്രഖ്യാപിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് യുഡിഎഫിനെ നയിക്കുന്നത് എന്ന് വരുമ്പോൾ ചില മാറ്റങ്ങൾ യുഡിഎഫിനകത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുഡിഎഫിന് അനുകൂലമായി ചില മേഖലകളെങ്കിലും തിരിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും ഈ 24% എന്ന് പറയുന്ന ആ ഗ്യാപ്പ് അത് മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ജനപ്രിയ ഇടപെടലുകളുമായി സർക്കാർ ഇനിയുള്ള ദിവസങ്ങളിലും മുന്നോട്ട് പോകുമെന്നുള്ള സൂചന ബജറ്റിലടക്കം നൽകുമ്പോൾ, ജനങ്ങളുമായിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ടുള്ള മുന്നോട്ട് പോക്കാകുമെന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് നടത്തുമ്പോൾ, അപ്പോൾ പിണറായിയുടെ ജനപ്രീതി ഇടിയുന്നതിനുള്ള പ്രത്യേകിച്ചുള്ള കാരണങ്ങളൊന്നും കാണാനില്ല. ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷൻ അഴിമതിയും ഒന്നും പിണറായിയെ ഒരു തരത്തിലും സ്പർശിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നാം കണക്കാക്കേണ്ടത്. കാരണം പിണറായി അത്രമേൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ വിഷയങ്ങളെയൊക്കെ നേരിടുന്നത്. പ്രതിപക്ഷം വെറുതെ ഉയർത്തുന്ന ചില ആരോപണങ്ങൾ എന്ന നിലയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പിണറായിയുടെ ആ ജനപ്രീതിയെ മറികടക്കാൻ സാധിക്കില്ല. ഈ സർവേയിൽ തന്നെ പിണറായി വിജയൻ്റെ ഭരണത്തോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് പരിശോധിക്കുമ്പോഴും പിണറായി ബഹുദൂരം മുന്നിലാണ്. 83% ആളുകൾ പിണറായി വിജയൻ്റെ ഭരണം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു. അതിൽ തന്നെ 48% ആളുകൾ ഭരണത്തിൽ അതീവ സന്തുഷ്ടി രേഖപ്പെടുത്തുമ്പോൾ ബാക്കി 35% ആളുകൾ സന്തുഷ്ടരാണ് എന്ന് പറയുന്നു. അതിനെ എതിർക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ഭരണം അത്ര നല്ലതല്ല എന്ന് പറയുന്ന ആളുകൾ 12% ഉള്ളൂ. അപ്പോൾ അവിടെയും ആ ഒരു വലിയ വ്യത്യാസം നിലനിൽക്കുന്നു. 83% പേർ ഈ ഭരണം നല്ലതാണ്, പിണറായി വിജയൻ്റെ ഭരണം നല്ലതാണ് എന്ന് അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എതിരാളികളില്ലാതെ അജയ്യനായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും എൽഡിഎഫിനെ നയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ നയിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ആ ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ എൽഡിഎഫിന് തെരഞ്ഞെടുപ്പിലും ഒരു വലിയ വിജയമുണ്ടാകുമെന്നുള്ള നില തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഈ എബിപി സർവേ പറയുന്നു. ഇപ്പോൾ സർവേ ഒരു അന്തിമ വിധിയെഴുത്ത് ഒന്നുമല്ല. ഓരോ ഘട്ടത്തിലും സർവേയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് മാറാം. പക്ഷേ അപ്പോഴും നാം കാണേണ്ടുന്ന ഒരു കാര്യം, ഒരു വലിയ വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ തന്നെ എൽഡിഎഫും യുഡിഎഫും തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അനുഭവപ്പെടുന്നില്ല, മുഖ്യമന്ത്രിക്കെതിരായ ജനവികാരമില്ല. ഇപ്പോൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന തമിഴ്നാട്ടിലായാലും അസമിലായാലും ബംഗാളിലായാലും പുതുച്ചേരിയിലായാലും അവിടെയൊക്കെയുള്ള മുഖ്യമന്ത്രിമാർക്കെതിരായിട്ട് ജനവികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്, മമതാ ബാനർജിയുടെ ജനപ്രീതിയിൽ ഇടിവുണ്ട്. മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മമത തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് എങ്കിലും മമതയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന പിന്തുണയേക്കാൾ വളരെ താഴേക്കാണ്. പിണറായി വിജയനുള്ള ജനപിന്തുണ ആ ശതമാന കണക്ക് നോക്കിയാൽ അവിടെ മമതാ ബാനർജിക്കില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. സർബാനന്ദ് സോനോവാൾ, ബി ജെ പിയുടെ അസമിലെ മുഖ്യമന്ത്രി,
സോനോവാളിനും ജനപ്രീതിയുടെ കാര്യത്തിൽ ഇടിവാണ്. അവിടെയും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നാണ് സർവേ പറയുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ജനപ്രീതിയേ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. പുതുച്ചേരിയിലും കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നേരെ രാമസ്വാമിക്ക് നേരെ അതുതന്നെയാണ് അവസ്ഥ. അവിടെയും ജനപ്രീതി ഇടിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവിടെ പിണറായിയുടെ ഭരണം 83% ആളുകളും നല്ലതാണ് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അത് ഒരു വലിയ അംഗീകാരമാണ് പിണറായി വിജയനുള്ളതും ഇടതുമുന്നണിക്കുള്ളതും ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ളതും.